വിശേഷങ്ങള് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ തുടങ്ങിയല്ലോ അല്ലേ? എന്തായാലും കുറേ പേര് നാട്ടിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾ അടുത്ത ആഴ്ച നാട്ടിൽ പോവുകയാണ്. അപ്പം അതിന് മുൻപായിട്ട് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് രണ്ട് ഈസി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കുമ്പളങ്ങിയിട്ടുള്ള ചിക്കൻ കറി. അപ്പോൾ കുമ്പളങ്ങിയിട്ട ചിക്കൻ കറി ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു റെസിപ്പി. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്പെഷ്യലാണത്. എല്ലാ വർഷവും ക്രിസ്മസിൻ്റെ സമയത്ത് കുമ്പളങ്ങിയിട്ട ചിക്കൻ കറിയായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി വീട്ടിൽ വരാറുണ്ട്. അതായത് എൻ്റെ പ്രിയപ്പെട്ട നാൻസി. അപ്പോൾ വട്ടയപ്പം കുമ്പളങ്ങിയിട്ട ചിക്കൻ കറി അവരുടെ സ്പെഷ്യാലിറ്റിയാണ്. പക്ഷേ ഈ വർഷം ഞങ്ങൾ വീട് മാറിയ കാരണം അത് കഴിക്കാനുള്ള ഭാഗ്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, നാൻസിനെ വിളിച്ച് റെസിപ്പി ചോദിച്ചു. അങ്ങനെ നാൻസിയുടെ റെസിപ്പിയാണ് ഒന്ന് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ റെസിപ്പി തന്നെ, പക്ഷെ അതിൽ കുമ്പളങ്ങിയിട്ടൊന്ന് മാത്രം. അങ്ങനെ രണ്ടുതരം റെസിപ്പി നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഡിഷ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കിയിരുന്ന സിനമൻ റോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഒട്ടും താമസിയാണ് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള രണ്ടുതരം ചിക്കൻ കറികൾ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുമ്പളങ്ങ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രണ്ട് തരത്തിൽ ഈ ചിക്കൻ കറി ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. അതായത് ഒന്ന് വളരെ ഈസി ആയിട്ടുള്ള വേർഷനും ഒന്ന് സാധാരണ ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാൻ മൊത്തം എടുത്തിരിക്കുന്നത്. അതിൽ 1/2 കിലോ ചിക്കൻ ഈ പാത്രത്തിലുണ്ട്, 1/2 കിലോ ചിക്കൻ ഇതിലുണ്ട്. അപ്പോൾ 1/2 കിലോ വെച്ചിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കി കാണിച്ചു തരാം, ബാക്കി 1/2 കിലോ വെച്ചിട്ട് വേറെ രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാം. രണ്ട് വീടുണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യപ്പെടുന്നത്, ഏതാണോ ഈസി ആയി തോന്നുന്നത് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അതല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ തന്നെ രണ്ടും ഉണ്ടാക്കി നോക്കൂ. അതിൽ ഏറ്റവും നന്നായി തോന്നുന്നത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ആദ്യം തന്നെ ഒരു വേർഷൻ ആദ്യം കാണിച്ചുതരാം, അതിനുശേഷം അടുത്ത വേർഷൻ കാണിച്ചുതരാം കേട്ടോ. ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് എല്ലോട് കൂടിയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ചിക്കന്റെ പീസസ് ആണ്. ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ മറക്കരുത്. വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ 1/2 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം ആദ്യം തന്നെ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി, വളരെ നൈസായി അരിഞ്ഞതാണ്. ഒരുപാട് ഇഞ്ചി വേണ്ട കേട്ടോ, ഇഞ്ചിയുടെ അളവ് കൂടി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് ഇഞ്ചി വളരെ കുറച്ചിടുക. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 പച്ചമുളക് ചരിച്ച് മുറിച്ചിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ്, 3 വെളുത്തുള്ളി നൈസായി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാട്ടിലൊക്കെ കിട്ടുന്ന നാടൻ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5-6 എണ്ണം ആവാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 ചെറിയുള്ളി വളരെ നൈസായി അരിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ചെറിയ സവാളയുടെ പകുതി, അപ്പോൾ ഞാൻ ചെറിയുള്ളി കുറവാണെന്നുണ്ടെങ്കിൽ 1 സവാള എടുക്കാം. ഇപ്പൊ ചെറിയുള്ളി ഉള്ളത് കൊണ്ട് ഞാൻ 1/2 സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പൊടികളാണ്. 2 നുള്ളു എന്നുള്ള രീതിയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. നിർബന്ധമൊന്നുമില്ല, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത്, ഇത് ചിക്കൻ കറി ആയതുകൊണ്ട് 1/4 ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയുടെ അളവ് നമുക്ക് നോക്കിയിട്ട് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കുക. ആദ്യമേ തന്നെ ഒരുപാട് ഗരം മസാല വേണ്ട. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ, ഇതെല്ലാം ആദ്യം തന്നെ നന്നായി ഒന്ന് കൈവച്ചൊന്ന് തിരുമ്മി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കനും പിന്നെ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളമല്ല, ഇതിൽ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ ചിക്കൻ കറി വേവിക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങാപ്പാലെന്ന് പറയുമ്പോൾ 2 ബോക്സ് തേങ്ങ, അതായത് അളവ് പറയുകയാണെങ്കിൽ 3 ഗ്ലാസ് ചിരകിയ തേങ്ങയിൽ 3.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 4 ഗ്ലാസ് പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. മൊത്തത്തിൽ മതി, കട്ടിപ്പാൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മീൻകറി വെക്കുന്ന പോലെ തന്നെ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളി എക്സ്ട്രാ ചേർക്കുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയർ തന്നെയാണ്, മീൻകറിയുടെ അതേ രീതിയിൽ തന്നെയാണ് വെക്കുന്നത് നമ്മൾ കേട്ടോ. പിന്നെ കുമ്പളങ്ങി നമുക്ക് വേണം, അത് 3/4 ഭാഗം വേവായതിനു ശേഷം മാത്രം കുമ്പളങ്ങി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഞാനിതിലേക്ക് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ചെറിയ പീസസ് ആയി മുറിച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും. അതേസമയം നിങ്ങൾക്ക് കൈ വെച്ച് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇപ്പോൾ സമയമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇനി ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനിതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് 4 ഗ്ലാസ് തേങ്ങാപ്പാലാണ്. ഇനി നമുക്ക്
medium flame ile tea on cheythu kodukka njan appartha adupile vekkan povunnathu ṭo ee adupile adutha dish undakkan poyana appo appartha adupile ṭo njan vekkiyana medium flame ile tea vechittu namukku edakke edakke onnu chuttichu kodukkanam chuttichu kodutha gunam thannu cheyyanu piriyadirikkan sahayikkum okay appo namukku appartha adupile ṭo maatti vekkam idu namukku sadhana reethiyil chicken curry engane undakkanu nokkam with kumblanga adinu vendittu namukku oru kadai adappattu vekkya adilotte velichenu olichu kodukkam njan ippo idilotte ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്ത് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് 2 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു 5 6 വെളുത്തുള്ളി ചതച്ചതാണത് അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചതച്ച ഇഞ്ചി പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരുംജീരകവും ചതച്ചതാണ് അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ചൂട് കൂടാൻ പാടില്ല അല്ലെങ്കിൽ കരിഞ്ഞു പോകും അത് ശ്രദ്ധിക്കുക ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് സവാള ചെറിയുള്ളി ആണെങ്കിൽ ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ സവാള മാത്രമേ ചേർക്കുന്നുള്ളൂ അതൊന്ന് എന്നിട്ട് വാട്ടിയെടുക്കാം കേട്ടോ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിലോട്ട് 1/2 സവാളയും 3 പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇത് 1/2 കിലോ ചിക്കനേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് കുറവ് എടുക്കാൻ പാടുള്ളൂ അതേസമയം നിങ്ങൾക്ക് 1 കിലോ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സവാളയുടെ അളവ് ഒരു 2 സവാള എടുത്താൽ മതിയാകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കൂടുതൽ വേണ്ട ഇത്ര തന്നെ മതിയാകും പിന്നെ പൊടികളാണെങ്കിലും ഇരട്ടി എടുക്കാൻ പാടില്ല ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കുത്തുകൂടും അതുകൊണ്ട് നമ്മളെപ്പോഴും ഇരട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ഇത് എല്ലാത്തിൻ്റെ ഇരട്ടി എടുക്കണം അങ്ങനെ പാടില്ല കേട്ടോ ഈ സ്പൈസസൊക്കെ ഇരട്ടിയല്ല കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ ഒക്കെ അളവ് വ്യത്യാസം വരുത്തിയാൽ മാത്രം മതിയാകും അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് മസാലക്കുത്ത് കൂടിപ്പോകും അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സവാള വാടിക്കിട്ടും 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഗോൾഡ് കളർ വരുന്നവരെ വാഴ്ത്തിയതിന് ശേഷം ബാക്കി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സവാള നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ നാടൻ സവാള അല്ലാത്തത് കൊണ്ടാണ് ഈ ബ്രൗൺ കളർ പോലെ തോന്നാത്തത് നന്നായിട്ട് ഒരു 10 മിനിറ്റോളം ഞാനിത് മീഡിയം ഫ്ലെയിമിൽ ഇത് വാഴ്ത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറയ്ക്കാം ഏറ്റവും ചെറിയ തീയിലോട്ട് മാറ്റാം ലോ ഫ്ലെയിമിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ ചേർത്ത പൊടികൾ അതേ അളവ് തന്നെയാണ് ഇവിടെയും ഞാൻ ആഡ് ചെയ്യുന്നത് ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മല്ലിപ്പൊടി വറക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടി കൊടുക്കാം പക്ഷേ ഇത് മീഡിയമാണ് അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികളും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് പച്ചമണം മാറുന്നത് വരെ വാട്ടി കൊടുക്കാം പച്ചമണം മാറണം അത് നിർബന്ധമാണ് അല്ലെങ്കിൽ നമ്മൾ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അപ്പോൾ പച്ചമണം മാറണം എങ്ങനെയാണ് തീ കുറച്ചതിന് ശേഷം 2 മിനിറ്റോളം ഇത് വാട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ പച്ചമണം നന്നായി മാറി കിട്ടിക്കോളൂ കേട്ടോ ഈ മസാലപ്പൊടി ഞാൻ 2 മിനിറ്റോളം വാട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം മറ്റേതിൽ നമ്മൾ തക്കാളി ഇട്ടിട്ടില്ല ലാസ്റ്റ് വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആ കറിയിൽ ഇതിൽ നമ്മൾ നോർമലായി തക്കാളി തന്നെയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 നല്ല പഴുത്ത അധികം പുളിയില്ലാത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഒരുപാട് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാകും അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ ചിക്കൻ കറി നന്നായി തിളക്കുന്നുണ്ട് ഞാനൊരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം തുറന്നു വെച്ച് ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത് സ്പൂണൊന്നും ഇടേണ്ട ആവശ്യമില്ല മീൻകറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തൃശ്ശൂർ മീൻകറി ഉണ്ടാക്കില്ല അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യുക നന്നായിട്ട് തിളച്ച് ഇച്ചിരുന്ന് വറ്റട്ടെ അതിനുശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് മുക്കാൽ ചിക്കൻ്റെ പീസസ് നോക്കുമ്പോൾ മുക്കാൽ വേവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് കുമ്പളങ്ങ പീസസ് ഇട്ട് കൊടുക്കണം ഇപ്പോൾ പല സ്ഥലത്തും കുമ്പളങ്ങേനെ ഇളവെന്ന പറയുക അപ്പോൾ ഇളവൻ്റെ പീസസ് ഇച്ചിരി കട്ടിയിൽ വേണം തിക്കായിട്ട് വേണം മുറിക്കാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണത് അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുമ്പളങ്ങയുടെ പീസസിൻ്റെ അളവ് തീരുമാനിക്കുക കേട്ടോ അപ്പോൾ രണ്ട് കറിയിലേക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുമ്പളങ്ങ ഇവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കറിയിൽ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാൻ ആദ്യമേ തന്നെ ചിക്കൻ്റെ കൂടെ കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് കുമ്പളങ്ങ അങ്ങ് ഒടഞ്ഞു പോകും അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് എപ്പോഴും മുക്കാൽ വേവാവുന്ന സമയത്ത് മാത്രമാണ് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അത് 2 ചിക്കൻ കറിയിലും കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക നന്നായിട്ട് കുക്കായതിന് ശേഷം വേണം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല വന്നു എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ടൊരു 5 മിനിറ്റോളം ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഞാൻ തീ വെച്ചിരിക്കുന്നത് കുറച്ച് നേരം വേവിച്ചതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിക്കോട്ടെ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ ചിക്കൻ വെന്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിക്കാണ്ട് നോക്കാം എത്ര വെള്ളം വരുന്നുണ്ടെന്നുള്ള കാര്യം അതിനുശേഷം അവസാനമാണ് നമ്മളിതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കേട്ടോ
ഇപ്പോ നമുക്ക് തൽക്കാലം വെള്ളം ഒഴിക്കണ്ട. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ തുറന്നു വെച്ച് നമുക്ക് വേവിക്കാം. അതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാൻ മറക്കരുത്. വെള്ളം കുറവ് പോലെ തോന്നുകയാണെങ്കിൽ മറക്കാതെ വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പുറത്ത് നമ്മുടെ കറി തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പേടിക്കരുത്, പിരിയുന്നുള്ള ടെൻഷൻ വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി, പിരിയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് റെഡി ആയതിനു ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അടച്ച് വെക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചിക്കൻ മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട്. ആദ്യം വെച്ച ചിക്കൻ കറിയിൽ അതിലോട്ട് നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സൈഡിലുള്ളതൊക്കെ ഒന്ന് ഇതിലേക്ക് ആക്കി കൊടുക്കാം. നമ്മളിതിൽ അവസാനമാണ് കേട്ടോ വിനീഗർ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഇതിൽ എല്ലാം കൂടി ഇട്ടിട്ട് കൈകൊണ്ട് പരട്ടിയില്ലേ, ആ സമയത്ത് രണ്ട് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ ഈ ഒരു റെസിപ്പിയിൽ അവസാനം ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗറാണ് ഒഴിക്കാറുള്ളത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഈ കുമ്പളങ്ങ ഒന്ന് നന്നായി കുക്ക് ആയിക്കോട്ടെ. നമ്മുടെ ചിക്കൻ കറി അതിന്റെ ഹാഫ് ഡൺ ആയിട്ടുണ്ട്, ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. വെള്ളം കുറഞ്ഞിട്ടുണ്ട് ചിക്കനിൽ നിന്ന്. അര കിലോ ചിക്കനല്ലേ ഉള്ളൂ, അപ്പൊ കുറച്ച് വെള്ളമല്ലേ വരുള്ളൂ. അപ്പൊ നമുക്ക് ഇനിക്ക് ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു മുക്കാൽ ഭാഗം വേവുമ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ അല്ലെങ്കിൽ പൊട്ടറ്റോ ഒക്കെ ഇട്ട് കൊടുക്കാട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ചിക്കൻ കറി ഞാൻ തുറന്നു കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അടി പിടിക്കാൻ പാടില്ല. ഓക്കെ, ഇതിപ്പോ ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ ഇടുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങും. കുമ്പളങ്ങയിൽ നല്ലോണം വെള്ളമുള്ള ഒരു വെജിറ്റബിൾ ആണ് കുമ്പളങ്ങ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. പണ്ടത്തെ കാലത്തൊക്കെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും, പക്ഷെ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും ഒക്കെ കുറച്ചല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഈ കുമ്പളങ്ങയും പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ അതൊരു ഇപ്പൊ ഒരു നൊസ്റ്റാൾജി ആയിട്ട് മാറി. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ പലവർക്കും നമ്മുടെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടാണ് നമുക്കിത് വേവിക്കാം. അപ്പൊ നമ്മുടെ ഈ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ ഉപ്പ് നോക്കിയപ്പോഴും. അപ്പൊ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാൻസിയുടെ അമ്മച്ചി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലൊക്കെ കിട്ടുന്ന കുമ്പളങ്ങയിൽ പുളിരസം ഉണ്ടാവും, അതുകൊണ്ട് കുമ്പളങ്ങ നന്നായി വെന്തതിന് ശേഷം മാത്രം വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഒഴിച്ചു കൊടുത്താൽ മതി. അതും ഓഫ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോ പിന്നെ മാത്രമല്ല, ഇതൊക്കെ രാവിലെ ഒക്കെ ഉണ്ടാക്കി വെച്ച് രാത്രിക്ക് ആകുമ്പോഴേക്കും സൂപ്പർ ആയിരിക്കും. ഈ കുമ്പളങ്ങയിലൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ തന്നെ കഴിക്കുന്നേക്കാളും നല്ലത് എപ്പോഴും കുറച്ചധികം സമയം എടുത്തു വെച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും. അപ്പൊ രാത്രി ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും സൂപ്പർ ആയിരിക്കും. അപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, എന്നാലും എപ്പോഴും ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ ടേസ്റ്റ് കൂടുക. അപ്പൊ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഓഫ് ചെയ്യാം. പിന്നെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. അപ്പൊ ചാറ് എത്ര വേണമെന്ന് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിച്ചോളൂ. അപ്പൊ ഞാനത് വെള്ളം ഒഴിച്ചിട്ടില്ല, കുമ്പളങ്ങയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണത്. അപ്പൊ ഞാനത് ഓഫ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങ, ഞാൻ വിനീഗറോ ഒഴിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കാം. ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ കുരു പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എരിവ് നോക്കിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവ് തീരെ കുറവ് പോലെ തോന്നുകയാണെങ്കിൽ കാച്ചുന്ന സമയത്ത്, ഉള്ളി കാച്ചുന്ന സമയത്ത് അതിലേക്ക് ഇച്ചിരി മുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതായത് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കരുത് കേട്ടോ, നമ്മൾ നോക്കിയിട്ട് മാത്രം ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അല്ലാണ്ട് ഒരുപാട് വിനീഗർ ആദ്യം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി കഴിക്കാൻ പറ്റില്ല. കുമ്പളങ്ങ കുക്കായിട്ടുണ്ടെന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തണം. നന്നായി കുമ്പളങ്ങ കുക്കായിട്ടുണ്ട്, അതേസമയം ഉടഞ്ഞു പോയിട്ടില്ല, അതാണ് അതിന്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ ചാറിന്റെ ടേസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഒരു ഇത്തിരിയും കൂടെ ആവാം. ഇപ്പൊ മൊത്തം ഇപ്പൊ 2 ടേബിൾ സ്പൂൺ വിനീഗർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ മാറ്റം വരുത്താം. ഇനി നമുക്ക് അവസാനം ഇതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. അപ്പൊ നമ്മുടെ കുമ്പളങ്ങ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്, ഞാനിപ്പോ ഗ്യാസ് വളരെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുകയാണ്. ഞാൻ ഇപ്പോൾ 1-ൽ ഇട്ടിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ ഈ ഒരു പരിഭവം നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേവി നന്നായിരിക്കും. അപ്പം ഞാൻ തേങ്ങാപ്പാലാണ് ഇതിൻ്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് 1 ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല, അത് പെട്ടെന്ന് തന്നെ അങ്ങ് പിരിഞ്ഞു പോകും. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഉപ്പും പുളിയും ഒക്കെ നോക്കിയതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റവ് എപ്പോഴും ലോ ഫ്ലെയിമിലോ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അവസാനം നമുക്ക് ഇതിലേക്ക് ഇനി ഉള്ളി കാച്ചി ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിന്റെ ഈ ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. തിക്കായിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രേവിയാണത്. ഉപ്പ് പോരാ, നമ്മൾ 1 ടീസ്പൂൺ അല്ലേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വീണ്ടും ഞാനൊരു 1/2 ടീസ്പൂണിന് മേലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിന്റെ അളവ് തിട്ടപ്പെടുത്തുക. സംഭവം സൂപ്പർ ആയിട്ടുണ്ട്.
കറക്റ്റായിട്ടുണ്ട് ഉപ്പ്. അപ്പോൾ 1 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, രണ്ടര അളവിന് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊള്ളി. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി കാച്ചിട്ട് രണ്ടും ചിക്കൻ കറിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഉള്ളി കാച്ചാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം, അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ, അതിനുശേഷം അതിലേക്ക് ഞാനിപ്പോൾ ഒരു 10 ഉള്ളിയാണ് വളരെ നൈസാക്കി എടുത്ത് വെച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ചെറുപുള്ളി ഇട്ട് കൊടുക്കാം. നല്ല ഗോൾഡ് കളർ വരുന്ന വരെ അത് ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയുള്ളി നല്ല ഗോൾഡ് കളർ ആയിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ബാക്കി നമ്മൾ മറ്റേ കറിയിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യത്തെ കറിയിലേക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക, അതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇനി ഒഴിക്കുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ, ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത് കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്, ഇച്ചിരി സെമി തിക്ക് ഗ്രേവിയാണ് ഇതിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. അടുത്ത ചിക്കൻ കറി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഈസി ചിക്കൻ കറികൾ, കുമ്പളങ്ങ ഇട്ട തൃശ്ശൂർ സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നോമ്പുള്ളവരെല്ലാവരും നോമ്പ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഫീഡ്ബാക്ക് തരിക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ഇത് എന്തിൻ്റെ കൂടെയാണെന്നറിയോ, സെർവ് ചെയ്യാറ് സാധാരണ രീതിയിൽ അവരെല്ലാവരും ഈ വട്ടയപ്പല്ലേ, വട്ടയപ്പം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ള വട്ടയപ്പമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ 4 മണി പലഹാരമായിട്ട് വട്ടയപ്പം കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ നന്നായിട്ട് സ്വീറ്റ് ആക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യുമ്പോൾ വട്ടയപ്പത്തിൽ ഒരുപാട് പഞ്ചസാര ഇടാൻ പാടില്ല. അപ്പോൾ സ്വീറ്റ്ലെസ് ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പാലപ്പത്തിൻ്റെ കൂടെയൊക്കെയാണ് നോർമലായിട്ട് ഈ രണ്ട് കറിയും സെർവ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എന്താണ് കോമ്പിനേഷൻ അതിൻ്റെ കൂടെ കഴിക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ക്രിസ്മസ് എല്ലാവരും അടിച്ചുപൊളിക്കുക. ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ അടുത്ത അടിപൊളിയുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ. ഇവിടെ ക്രിസ്മസ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിനെ സിനമൻ ഡോൾ ഉണ്ടാക്കി, പക്ഷെ അതിൽ സിനമൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നന്ദുവിന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ പാൻ കേക്ക്, പിന്നെ നമ്മുടെ ബ്രൗണി, അതാണ് നന്ദു. മിക്കി മൗസ്. ഫസ്റ്റ് ഐ നീഡ് ടു ഓപ്പൺ മൈ ബോട്ടിൽ.